ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാച്ചുറൽ അമേസിംഗ് വെട്ട് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കരിഞ്ചീരക എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒരു ലിറ്റർ കരിഞ്ചീരക എണ്ണ നമുക്ക് 250-300 രൂപയ്ക്ക് ഇടയിൽ ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് 100 ml 200 രൂപയെങ്കിലും മടക്ക് വരും. ഇപ്പോൾ പൈസ ഇല്ലാത്തവരും അതുപോലെ എങ്ങനെയെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ വാങ്ങാൻ കഴിയാത്തവരും എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണം അവർക്ക് വാങ്ങാൻ കഴിയാത്തവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു 150 വെളിച്ചെണ്ണയും 2 തേങ്ങയും അല്പം കരിഞ്ചീരകവും തുളസിയും തെച്ചിപ്പൂവും കിട്ടുകയാണ്. സൂപ്പറായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഇപ്പോൾ 150 ml എണ്ണയ്ക്ക് ഏകദേശം 25 രൂപയേ വരുന്നുള്ളൂ. പിന്നെ തേങ്ങ 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ കൂടി വന്നാൽ 50 രൂപയോ 40 രൂപയോ വരും. അപ്പോൾ 50, 75, 75 രൂപയെ. പിന്നെ ഈ തെച്ചിപ്പൂവും തുളസി ഇലയും ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, കരിഞ്ചീരകം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വാങ്ങണ്ടല്ലോ. ഈ ഏകദേശം 75 രൂപയ്ക്ക് നമുക്ക് ഒരു 250 ml ഈ കാച്ച കരിഞ്ചീരക എണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഈ തെച്ചിപ്പൂവും ഇതൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു 10 രൂപയുടെ കേസി അവിടെ വരുന്നുള്ളൂ. എങ്ങനെയായാലും 85 രൂപയ്ക്ക് നമുക്ക് 250 ml എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കരിഞ്ചീര എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ തലയോട്ടിൽ നിന്ന് മുടി പോയി എങ്കിലും ആ തലയോട്ടിൽ നിന്ന് മുടി കിളിർക്കാൻ വരെ ഈ കരിഞ്ചീരക എണ്ണ നമ്മെ സഹായിക്കും. മാത്രമല്ല ഇത് അലർജി ഉള്ളവർക്കും ഉപയോഗിക്കാം. ദേഹത്ത് പുരുട്ടുന്നതിനോ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്കും ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. എണ്ണ കാച്ചാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 4 വലിയ തേങ്ങയാണ്. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 6 തേങ്ങ എടുക്കാം. എനിക്കിത് പാല് പിഴിഞ്ഞപ്പോൾ ഒരു 2.5 ലിറ്റർ തേങ്ങാപ്പാൽ ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ ഇവിടെ പുറത്തെ പുരുപ്പിലെല്ലാം നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം വെട്ടി അതിൻ്റെ വെള്ളം ഞാൻ കുടിച്ച് ബാക്കി തേങ്ങയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഈ തേങ്ങയെല്ലാം നമുക്ക് ചിരണ്ടിയെടുക്കാം. അതിനുശേഷം തേങ്ങയെല്ലാം ചിരണ്ടി ഒരു ബേസിനിലാക്കിയിട്ടുണ്ട്. ഈ തേങ്ങയെ ഇനി നമുക്ക് പാല് പിഴിയണം. പാല് പിഴിയാൻ വേണ്ടി നമുക്ക് ചെറു ചൂടുള്ള വെള്ളമാണ്, ഞാനൊരു 1.5 കപ്പ് വെള്ളമൊഴിച്ചാണ് ഇത് ആദ്യത്തെ പാലെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ 2-ാമത്തെ പാലും ഞാൻ എടുക്കുന്നുണ്ട്. മൊത്തം എനിക്ക് 2.5 ലിറ്റർ പാല് കിട്ടി. ഈ 2.5 ലിറ്റർ പാലിന് ഞാൻ ഒരു 700 ml വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് വാങ്ങാൻ കഴിയാത്തവർക്ക് ഈ ബ്രാൻഡ് ഉപയോഗിക്കാം, നല്ല വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് ഞാൻ 25 രൂപയുടെ തെച്ചിപ്പൂവാണ് ഇട്ടിരിക്കുന്നത്, ഏകദേശം 100 ഗ്രാമൊക്കെ. നിങ്ങൾ 100 വെളിച്ചെണ്ണയ്ക്ക് 10 ഓ 15 ഓ ഗ്രാം പൂവ് എടുത്താൽ മതി. കരിഞ്ചീരകമാണെങ്കിൽ 100 ml എണ്ണയ്ക്ക് അല്ലെങ്കിൽ 400 ml കോക്കനട്ട് പാലിന് 1 സ്പൂൺ കരിഞ്ചീരകം എന്ന രീതിക്കാണ്. കരിഞ്ചീരകം 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മാത്രമേ ഈ തെച്ചിപ്പൂവിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാവുള്ളൂ. പിന്നെ തുളസി ഇലയെടുത്ത് തുളസിയുടെ നീര് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉപയോഗിക്കാം 100 ml വെളിച്ചെണ്ണയ്ക്ക്. ഞാനിവിടെ നീരല്ല, അല്പം തുളസിയിലയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, അല്പം. ഇനി ഇൻഗ്രീഡിയൻസൊക്കെ അല്പം കുറഞ്ഞാലും കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തെച്ചിപ്പൂവ്, തുളസിയില, വെള്ളത്തിൽ കുതിർത്ത് കരിഞ്ചീരകം, ഇവയെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അരച്ചു. അതാണ് ഇത്. ഇനി അടുപ്പത്ത് ഉരുളി വെച്ച് അതിലേക്ക് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും അതുപോലെ കരിഞ്ചീരകവും തെച്ചിപ്പൂവും തുളസിയിലയും അരച്ചത് ഇട്ട് നല്ലവണ്ണം ഇളക്കി. ഇളക്കിയതിന് ശേഷം തീ കത്തിച്ചു. ഇത് തുടക്കത്തിൽ തന്നെ ഒത്തിരി നേരം കൂടെ കൂടെ ഇളക്കണം എന്നില്ല, എന്നാൽ ഇത് തിളച്ച് വരുന്നതനുസരിച്ച് കൂടെ കൂടെ ഇളക്കി അത് ശരിയാക്കേണ്ടി വരും. എനിക്കിത് മുഴുവനായിട്ട് തിളപ്പിച്ചെടുക്കുന്ന വറ്റിച്ചെടുക്കുന്നതിന് എനിക്ക് 2 മണിക്കൂർ വേണ്ടി വന്നു. അപ്പോൾ എണ്ണയെല്ലാം നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പയ്യെ ചെളി പരുവത്തിലേക്കായത്. ഈ കാണുന്നതാണ് ചെളിപ്പരുവം.
ഈ ചെളി പരുവം കഴിഞ്ഞ് അടുത്തത് ഈ ഇതെല്ലാം കൂടി ഒന്ന് കൂടി യോജിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് അരക്ക് പരവം അല്ലെങ്കിൽ മെഴുക് പരുവം എന്ന് പറയും. അത് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം മെഴുക് പരുവം കഴിഞ്ഞിട്ട് അവയെല്ലാം കൂടി ഒന്ന് വേർതിരിയുന്ന സമയമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ എണ്ണ മൂക്കും. എണ്ണ മൂത്തോ എന്നറിയാൻ വേണ്ടി ഒന്നെങ്കിൽ കരിവേപ്പില ഇട്ടു നോക്കാം, അല്ലെങ്കിൽ ആ ഒരു തിരി കത്തിക്കാം. തുണിയും കൊണ്ട് പയ്യെ തിരി ഉണ്ടാക്കി അതിൽ മുക്കി കത്തിക്കുമ്പോൾ പൊട്ടുന്ന സൗണ്ടില്ലെങ്കിൽ എണ്ണ മൂത്തു എന്ന് പറയാം. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ചു നോക്കാം. ഈ വെള്ളത്തിൽ ഒഴിച്ച് ദാ കണ്ടില്ലേ എണ്ണ നമുക്കവിടെ കുമ്മള പോലെ. ഈ പരുവമാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ കുറച്ച് സമയം കൂടി അതിൻ്റെ ചൂടാറാൻ, ചൂട് മുഴുവൻ ആറണ്ട, കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ ചൂട് കുറച്ച് ആറും. അപ്പത്തേനും എണ്ണയുടെ പരുവം കൃത്യമാകും. പിന്നെ എണ്ണ അരിച്ചെടുക്കേണ്ടത് ഒത്തിരി തണുത്തിട്ട് എണ്ണ അരിക്കരുത്, എണ്ണ മുഴുവൻ കിട്ടിയില്ല. ചെറു ചൂടനോടെ വേണം തുണിയിൽ എണ്ണ ഒഴിച്ച് അരിച്ചെടുക്കാൻ. ഇപ്പോൾ എണ്ണയുടെ പരുവെല്ലാം കൃത്യമായിട്ടുണ്ട്. ഞാനത് അരിച്ച് തുണിക്കകത്തിട്ട് അരിച്ച് അതിൻ്റെ ചണ്ടിയും എണ്ണയും തിരിച്ചു. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ എണ്ണ തിരിക്കുന്നതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ ഈ കാര്യങ്ങൾ. എനിക്ക് ഏകദേശം എനിക്ക് 1 ലിറ്റർ എണ്ണ ലഭിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഉണ്ടാക്കാൻ അത്രയ്ക്കും പാടൊന്നുമില്ല, ഒന്ന് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എനിക്ക് 2 മണിക്കൂർ ആവശ്യമായത്. കുറച്ച് എണ്ണയൊക്കെ ഉള്ളെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് ഞാൻ ജെല്ലിൻ്റെ വീഡിയോസായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.